നമ്മളെ സ്വരാജിന് ഇവിടെ ഒരു പൊതുയോഗത്തിന് കിട്ടണമെന്ന് പറയും. ഞങ്ങൾ പല ഘട്ടത്തിലും വിളിക്കലുണ്ട്. മൂപ്പര് നമ്മളെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടെന്ന് ചോദിച്ചാൽ പല ഘട്ടത്തിലും നമുക്ക് കിട്ടലില്ല. പണ്ട് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ പറയുന്ന ഒരു വാചക ഓർക്കുക, എല്ലാത്തിനും സമയമുണ്ട് വിജയ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് അതിൻ്റെ സമയം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കുള്ളൊരു അന്തസ്സം എന്താ പറയുക, ഇതിൽ നിന്ന് പോയി എന്നൊരു ഗവേഷണം നടക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടല്ലോ, ഈ ചടങ്ങിൽ വെച്ച് മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ ഇപ്പം ഇവിടെ വെച്ച് സി പി എമ്മക്ക് മാലാടാൻ പോവുകയാണ്. പൊതുവായി ഇടപെടുന്ന പ്രദേശത്ത് പാർട്ടിയിൽ ഉള്ള ആളുകൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളോട് പറയും, നമ്മളെ സ്വരാജിന് ഇവിടെ ഒരു പൊതുയോഗത്തിന് കിട്ടണമെന്ന് പറയും. ഞങ്ങൾ പല ഘട്ടത്തിലും വിളിക്കലുണ്ട്. മൂപ്പര് നമ്മളെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടെന്ന് ചോദിച്ചാൽ പല ഘട്ടത്തിലും നമുക്ക് കിട്ടലില്ല. പണ്ട് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ പറയുന്ന ഒരു വാചക ഓർക്കുക, എല്ലാത്തിനും സമയമുണ്ട് വിജയ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് അതിൻ്റെ സമയം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. അയക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഖാക്കൾക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒതായില കേരളത്തിലെ എല്ലാ ബൂർഷാസ മാധ്യമങ്ങളും ഇവിടുന്ന് ഫുള്ള് ലൈവാണ്. സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഈ പോയ വിദ്വാന്, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ എന്താണ് ഒപ്പം കിടക്കണേനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറയും. ഞങ്ങൾക്ക് ഒതായക്കാർക്കും ചാത്തലൂർക്കാർക്കും ഇദ്ദേഹത്തിന് നല്ലോ അറിയാം. അപ്പം അതേ ഞങ്ങൾ മൈൻഡേജ് ഒന്നുമില്ല. പക്ഷേ ഈ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആ കോലം എടുത്തിട്ട് രാവിലെ ഒതായി അങ്ങടിയിൽ നിന്ന് ഓയിക്കുക, ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടോ, ലോക്കൽ കമ്മിറ്റി മെമ്പർ ഉണ്ടോ, ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടോ, ലോക്കൽ പിന്നെ പിറ്റേന്ന് തുടങ്ങി പാർട്ടി മെമ്പർ ഉണ്ടോ, ഒരാളെ പോലും കൊണ്ടുപോകാം നെട്ടലുള്ള ഈ പ്രസ്ഥാനത്തിൽ നിൽക്കണ ഒരു അനുഭാവിനും കൂടി കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടര മാസം മുന്നേ ഞങ്ങൾ തീരുമാനിച്ച ലോക്കൽ സമ്മേളനം ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമല്ല ഒതായിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. കുറേ കാലത്തിൻ്റെ ദിവസം വീണ്ടും ഒതായിക്ക് രണ്ടര മാസം മുന്നേ തീരുമാനിച്ചതാണ്. ആ തീരുമാനിക്കണതിന് അന്ന് ഈ മാന്യ വ്യക്തി ഇതിലുണ്ടായിരുന്നു. തീരുമാനിച്ചതിൻ്റെ ദിവസമാണ് പോയത്. അപ്പോൾ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ പോയ കക്ഷികൾക്ക് എന്തൊക്കെയോ ഒരുക്കി കൂട്ടിയിട്ടുള്ള അത് സി പി എം മൂന്ന് കൊല്ലം അടുത്തുനിന്ന് നടത്തുന്ന പരിപാടിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കുള്ളൊരു അന്തസ്സം എന്താ പറയുക, ഇതിൽ നിന്ന് പോയി എന്നൊരു ഗവേഷണം നടക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടല്ലോ, ഈ ചടങ്ങിൽ വെച്ച് മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ ഇപ്പം ഇവിടെ വെച്ച് സി പി എമ്മക്ക് മാലാടാൻ പോവുകയാണ്. അത് ഏറ്റവും വലിയ അന്തസ്സുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ മാല ഇട്ട് അവർ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കണം. നമ്മുടെ പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പറായിട്ടുള്ള സഖാവ് സ്വരാജാണ് ഈ മാല ഉള്ള രണ്ട് വ്യക്തികളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. രവി പടിഞ്ഞാറ ചാത്തല്ലൂർ, വിജയ് പടിഞ്ഞാറ ചാത്തല്ലൂർ, ഈ രണ്ട് സഖാക്കളെ നമ്മളെ പാർട്ടിയിലേക്ക് മാലിട്ട് പാർട്ടിൻ്റെ സെക്രട്ടറിയേറ്റ് അംഗവും സഖാവ് സ്വരാജ് സ്വീകരിക്കും. ഈ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് എൻ സ്വരാജാരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നിശ്ചയിച്ചതിൽ നിന്നും കുറച്ച് വൈകിയാണ് നിങ്ങളുടെ ഈ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്.